കൊച്ചിയിൽ വരുന്ന എനിക്ക് തോന്നുന്നു സിനിമയായിട്ട് ബന്ധപ്പെട്ട് കൊച്ചിയിൽ വന്നിട്ടുള്ള ആൾക്കാർക്കെല്ലാം മറൈൻ ഡ്രൈവുമായിട്ട് ഭയങ്കര അനിഷേദ്യമായ ബന്ധമായിരിക്കും ഉള്ളത് കാരണം ഞങ്ങളെ ഓരോ ഡിസ്കഷൻ്റെ അവസാനം ആരുടെയിലും ബൈക്കിൽ ട്രിപ്പിൽ അടിച്ച് രാത്രി അവിടെ പോയി കുലുക്കി സർബത്തും കുടിച്ച് അവിടെ ഇരിക്കലായിരുന്നു പ്രധാന ഹോബി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൃത്തിച്ച് പണിയൊന്നുമില്ല പക്ഷേ അവിടെ പോയിരിക്കുമ്പോൾ എന്തോ ഡിസ്കസ് ചെയ്തെന്നുള്ളൊരു ഫീലും ഉണ്ട് ആസ് എ മ്യൂസിഷ്യൻ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ മ്യൂസിക് എന്നൊരു ഇൻഡസ്ട്രി കുറച്ചും കൂടെ ഒന്ന് വൈഡ് ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇപ്പം നമ്മൾ സൗത്ത് ഇന്ത്യ എടുക്കുന്ന സമയത്ത് മ്യൂസിക് ഇൻഡസ്ട്രി നല്ലപോലെ വളർന്ന് നിൽക്കുന്ന സഹോദര ഇൻഡസ്ട്രികൾ നോക്കിയാൽ അത്രയും വലിയ ഇതുണ്ടാകും നമ്മുടെ ആൾക്കാർ ഇതാണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജോണേഴ്സിൽ കൂടെയും എല്ലാ ലാംഗ്വേജിലുള്ള നല്ല പാട്ടിലൂടെ ഒക്കെ ഈസിയായിട്ട് കടന്നു പോവുകയും കണ്ടുപിടിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം നല്ല സോങ്സ് എവിടെ കേട്ടാലും കേൾക്കും അതിനിപ്പം മലയാളം ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ട് നമുക്ക് പക്ഷെ എന്നാലും മ്യൂസിക് ഇൻഡസ്ട്രിക്ക് ഒറ്റയ്ക്കൊരു നിലനിൽപ്പില്ല ഇവിടെ സിനിമ ഇല്ലെങ്കിൽ മ്യൂസിക് ഇൻഡസ്ട്രി ഒരു പരിധി വരെ ഡള്ളാണ് അതാണ് സത്യം ഇൻഡിപ്പെൻ്റൻറ്റ് മ്യൂസിക്കിനെ ഭയങ്കരമായിട്ട് അങ്ങനെ എടുത്ത് കൊണ്ടുപോകുന്നൊന്നുമില്ല അല്ലെങ്കിൽ അങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ നല്ലത് അല്ലെങ്കിൽ കോറിലേറ്റ് ചെയ്ത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഡിപ്പെൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ പടം വരുമ്പോൾ പാട്ടില്ലാത്ത പാടാണെങ്കിലും പ്രൊമോഷൻ ആയിട്ടൊരു പാട്ട് എന്നുള്ളത് ആൾക്കാർ പ്ലാൻ ചെയ്യും ഞാൻ ആക്ച്വലി ഒരു ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റുകൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കായി പുതിയ ആൾക്കാർക്ക് എല്ലാം ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിക്ക് അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ആർക്കും ജാം ചെയ്ത് മ്യൂസിക്കൊക്കെ ഉണ്ടാക്കി ഒരു തരക്കേടില്ലാത്ത ഭയങ്കര ബഡ്ജറ്റ് ഇൻവെസ്റ്റ്മെൻറ്റൊന്നും ഒന്നും ഇല്ലാതെ ഒക്കെ ചെയ്ത് അങ്ങനത്തെ ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു സോ അതൊക്കെ ഈ കോവിഡിനൊക്കെ കഴിഞ്ഞിട്ട് റീത്തിങ്ക് ചെയ്യണം എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പിന്നെ ഒരു യൂട്യൂബ് ചാനലൊന്നും പിന്നെ ചിന്തിച്ചിട്ടേ ഇല്ല ലൈവ് എന്തെങ്കിലും ചെയ്യണം ഉണ്ടായിരുന്നു മോറവർ എപ്പോഴും പടം നല്ല ഫിലിം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജോണേഴ്സിലുള്ള സാധനം ചെയ്യുക എന്നുള്ളതാണ് അന്ന് എ ആർ റഹ്മാൻ എന്ന് പറഞ്ഞയാളെ ഭയങ്കരമായിട്ട് പുള്ളിയൊരു റെഫറൻസ് ഇങ്ങനെ നിൽക്കുകയാണ് അതേപോലെ ഒത്തിരി മ്യൂസിഷ്യൻസ് ഉണ്ട് വിദ്യാസാഗർ ഇപ്പം ഇളയരാജ അങ്ങനെ 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 ഒരുപാട് ആൾക്കാരുണ്ടല്ലോ എൻ്റെ ഒരു ചെറിയ പ്രശ്നം എനിക്കറിയില്ല എൻ്റെ മാത്രം പ്രശ്നമാണോ ഞാൻ ഇഷ്ടപ്പെടുന്ന പാട്ടിങ്ങനെ കേക്ക് കേട്ട് 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 മടുക്കുന്നവരെ കേൾക്കും ഇഷ്ട ഇഷ്ടപ്പെടാത്ത പാട്ടുകൾ ഒരു തവണ കേട്ടിട്ട് പിന്നെ കേൾക്കുകയില്ല അങ്ങനത്തെ ഒരു ഡ്രോ ബാക്ക് ഉണ്ട് എനിക്ക് സാധാരണ മ്യൂസീഷ്യൻസ് ഒക്കെ എല്ലാവരും പറയും എല്ലാത്തരം പാട്ടുകളും കേൾക്കണം എല്ലാ ജോണറും കേൾക്കണം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് കേട്ടു നോക്കണം എന്നൊക്കെ പറയും പക്ഷെ ഞാൻ ആ കാര്യത്തിൽ കുറച്ച് മടിയാണ് അപ്പോൾ അത്യാവശ്യം എല്ലാ ലീഡിങ് കമ്പോസേഴ്സിൻ്റെയും പാട്ടുകളൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഇപ്പം സൗത്ത് ഇന്ത്യൻ ആണെങ്കിലും മൊത്തം എടുത്തു കഴിഞ്ഞാൽ അനിരുദ്ധ് സന്തോഷ് നാരായൺ അങ്ങനെയൊക്കെ പക്ഷെ അവരുടെ കേൾക്കാത്ത പാട്ടുകളുണ്ട് അപ്പോൾ അതാണ് എനിക്കൊരു മ്യൂസിഷ്യൻ എന്നല്ല ഏത് മ്യൂസിഷ്യൻ്റെ ആണോ നല്ല പ്രോഡക്റ്റ് എല്ലാം കേൾക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്തതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടാതെ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളിയും തെറ്റിലെ പൂരം കാണാൻ എന്ന് പറഞ്ഞ ആണ് എനിക്ക് കാരണം അത് പേഴ്സണലി ഒന്നാമത് ഞാൻ പടത്തിന് വേണ്ടി ആദ്യമായിട്ട് കമ്പോസ് ചെയ്തതും എഴുതിയതും ആദ്യമായിട്ടൊരു ആർട്ടിസ്റ്റിനെ കൊണ്ട് പാടിക്കുന്ന എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം ഇൻഡിപ്പെൻ്റൻറ്റ് മ്യൂസിക് ഡയറക്ടറായി താര ചേച്ചിനെ പോലെ ആർട്ടിസ്റ്റിനെ കൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്നതെന്നുള്ള നമ്മുടെ മനസ്സിൽ കയറുമല്ലോ അപ്പം അങ്ങനത്തെ ഒരു പാട്ടായിരുന്നത് അതിന് പല സാഹചര്യങ്ങളോടും ബഡ്ജറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് വിഷ്വൽ ഇല്ലാതെ പോയി അപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമായിരുന്നു അത് ആരും കേൾക്കണില്ലല്ലോ പക്ഷെ അങ്ങനെയാണ് പിന്നെ ഇപ്പോൾ കുറച്ചും കൂടെ ആൾക്കാർ കേട്ടു തുടങ്ങി പിന്നെ വേറൊരു പാട്ടിനും എനിക്ക് അങ്ങനത്തൊരു ഫീലിംഗ് എനിക്ക് തോന്നിയിട്ടില്ല അയ്യോ ഇത് കേട്ടില്ലല്ലോ എന്ന് കാരണം ബാക്കി സോങ്സിനൊക്കെയും അതിന് അർഹതപ്പെട്ട രീതിക്കുള്ള റിസപ്ഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആൾക്കാരുടെ ചോദിച്ചാൽ നമ്മൾ എൻ്റെ ഉപരി ഒരു മെജോറിറ്റി ഓഡിയൻസിനെ അത് എൻജോയ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഞാൻ മാറ്റി ചിന്തിക്കേണ്ട സമയമായി എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ സീതാ കല്യാണം ഒരു ഹോപ്പും ഇല്ലായിരുന്നു എനിക്ക് കാരണം ഞാൻ ഓൾറെഡി പ്രശാന്ത് പ്രശാന്തേട്ടൻ്റെ പ്രശാന്ത് പിള്ളയുടെ ട്രാക്സ് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ വന്നപ്പോഴും ഞാൻ റോഷമാനൊക്കെ കേട്ടു അപ്പോൾ അത്ര വൈബുള്ള സോങ്സ് ഉണ്ട് ഗോവിന്ദ് ഗോവിന്ദ് മേനോൻ ചെയ്യുന്നുണ്ട് പുറത്തുനിന്നുള്ള ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നുണ്ട് മസാല കോഫി ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും എനിക്ക് തോന്നുന്നത് താരതമ്യൻ എന്നെക്കാളും ഉള്ള ആൾക്കാരാണ് എല്ലാവരും പിന്നെ അവരുടെയൊക്കെ മ്യൂസിക്കും എനിക്കിഷ്ടമാണ് അപ്പോൾ പിന്നെ ഇത് കുറച്ച് ഡാർക്ക് സ്ലോ വിരഹം പരിപാടിയൊക്കെ ഈ കാലത്ത് വർക്കാവുമോ എങ്ങനെയാന്നും അറിയില്ലായിരുന്നു സോ അത് ആൽബം എന്ന് പറയുമ്പോൾ ഇഷ്ടം പല പാട്ടുകളുള്ള ആൽബം റിലീസായിപ്പോൾ അതിൽ നിന്ന് ആൾക്കാർ ഇത് പിക്ക് ചെയ്ത് ഇത് പോകുമോ ഇത് ഹിറ്റാവോ അങ്ങനൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഫസ്റ്റ് പടം പിന്നെ സീതാ കല്യാണത്തിൻ്റെ ആ ഇംഗ്ലീഷ് കുറച്ച് പോർഷൻസ് അങ്ങനെ അത് മാത്രേ പിന്നെ പ്രശാന്ത് ഏട്ടന് വേണ്ടിയിട്ട് സഖാവ് എന്ന് പറയുന്ന ഒരു ചങ്കിൽ എന്ന് പറയുന്നൊരു സോങ് ഉണ്ടായിരുന്നു അത് ഇടുക്കി സമരകാലഘട്ടം ഒക്കെ കാണിക്കുന്ന ഒരു പാട്ട് അത് ഇതുപോലെ ഡയറക്ടർ സിദ്ധാർഥിവ എന്നോട് ഇങ്ങനെ എഴുതാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എഴുതിയതാണ് അല്ലാതെ എഴുതാൻ പേഷ്യൻസ് തീരെ കുറവുള്ള ആളാണ് ഞാൻ കാരണം വള്ളിയം തെറ്റി ചെയ്യുമ്പോൾ എനിക്കിഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു എഴുതാൻ നമ്മൾ പിന്നെ അതും അത്ര വലിയൊരു കാവ്യാത്മകമായ എഴുത്തൊന്നുമല്ല ഒരു സാധാരണ രീതിയിൽ കുറച്ചുകൂടെ നാടൻ ശീലുകളൊക്കെ വന്ന് കയറി പോകുന്ന എഴുത്തുകളാണ് അതിൻ്റെ ഉദാഹരണമാണ് ആ ആ പടത്തിലെ പുലർക്കാലം എന്ന് പറഞ്ഞ സോങ്ങ് ഭയങ്കര അതിൻ്റെ വൊക്കാബുലറി വയസ്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി നിൽക്കുന്ന ഒരു സോങ്ങ് ആ പുലർക്കം പോലെ ഞാനല്ലേ എഴുതിയത് ഹരിനാരൻ എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയത് ബി കെ ഹരിനാരൻ അപ്പോൾ ആ പാട്ട് അതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലായെന്ന് നമുക്കറിയാതുകൊണ്ട് പ്രൊഫഷണലി എഴുതുന്ന നല്ല ആൾക്കാരെ കൊണ്ട് എഴുതി അന്ന് തൊട്ട് ഹരിയേട്ടനുമായിട്ടുള്ള ബന്ധം ഇപ്പം നീലാനേരത്തിൽ എത്തി നിൽക്കുന്നു കിലോമീറ്റേഴ്സിലും അദ്ദേഹം പാട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മനു ഏട്ടൻ മനു മഞ്ജിത്ത് വിനായക് ശശികുമാർ ഈ മൂന്ന് പേരായിട്ടാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മനോട്ടനൊക്കെ ഞാൻ പാട്ട് പറയും ഞാൻ ഞാൻ വീട്ടിൽ ചെന്നിട്ട് നിന്നെ വിളിക്കാം കാരണം നിൻ്റെ ട്യൂൺ കുറച്ച് ഇങ്ങനെ കൊനസ്റ്റു ട്യൂണാണ് പെട്ടെന്ന് എഴുതാൻ പറ്റില്ല നിനക്ക് പിന്നെ ഓരോ വാക്ക് വേണം അപ്പോൾ അങ്ങനെ ഒരു അപ്പം ഹരിയേട്ടനും സമയമെടുത്ത് എല്ലാവരുമായിട്ട് ഭയങ്കര സിംഗാണ് അപ്പോൾ അവർക്ക് ഓൾറെഡി നമ്മളെ വർക്കിംഗ് പാറ്റേൺ അവർക്കറിയാം അവരെഴുതുന്ന രീതി നമുക്കറിയാം അപ്പോൾ ഏത് പാട്ട് ആർ ആരുടെ കൊടുത്താൽ ഭംഗിയായി കിട്ടുമെന്ന് നമുക്ക് ഒരു ഉറപ്പുള്ളതുകൊണ്ട് കൊണ്ട് അങ്ങനെ പോകാറ് മറ്റേ എഴുത്ത് കഴിഞ്ഞിട്ട് ട്യൂൺ ചെയ്യണം എന്നുണ്ട് പക്ഷേ ചില വർക്കിംഗ് പ്രൊസീജിയറിൽ സ്പീഡ് ആവശ്യമായിട്ട് വരുമ്പം ഞാൻ ട്യൂൺ ആദ്യം തന്നെ വർക്ക് ചെയ്ത് നമ്മൾ പിന്നെ ആ റിസ്ക് എടുക്കാൻ നിൽക്കില്ല ചിലപ്പോൾ എനിക്ക് ആ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാവും